ശാസ്താംകോട്ട തടാകത്തിൽ നിന്ന് കൊല്ലം നഗരത്തിലേക്കുള്ള ജലവിതരണം 2 ദിവസത്തിനകം വീണ്ടും തുടങ്ങുമെന്ന് ജല അതോറിറ്റി. വെള്ളത്തിൽ ഇരുമ്പിന്റെ അംശം കുറഞ്ഞ സാഹചര്യത്തിലാണ് തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് തടാകത്തിലെ വെള്ളത്തിൽ ഇരുമ്പിന്റെ അംശം കുറഞ്ഞത്. നേരത്തെ 1 ലിറ്റർ വെള്ളത്തിൽ 0.6 മില്ലിഗ്രാം ഇരുമ്പിന്റെ അംശമാണ് ഉണ്ടായിരുന്നത്. ചൊവ്വാഴ്ച നടത്തിയ പരിശോധനയിൽ ഇത് 0.05 കുറഞ്ഞതായി കണ്ടെത്തി. കുടിവെള്ളത്തിൽ 0.3 മില്ലിഗ്രാം വരെ ഇരുമ്പിന്റെ അംശം ആകാമെന്നാണ് കണക്ക്. പുതിയ പരിശോധനാ ഫലങ്ങൾ ജലവിഭവ മന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിർദ്ദേശം കിട്ടുന്ന മുറയ്ക്ക് ജലവിതരണം പുനരാരംഭിക്കാനാണ് തീരുമാനം. സാധാരണ വെള്ളം കൂടുമ്പോൾ ഇതിൻ്റെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൻ്റെ അളവ് കുറയും. ഗവൺമെന്റിൽ നിന്ന് തീരുമാനം ഉണ്ടായ ഉടനെ തന്നെ നമ്മളിത് പുനരാരംഭിക്കും. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ അതിനകത്തില്ല. തടാകത്തിൽ നിന്ന് വിതരണം ചെയ്ത വെള്ളത്തിൽ നിറവ്യത്യാസം കാണുകയും നേരിയ പാട രൂപപ്പെടുകയും ചെയ്തതോടെയാണ് ജലവിഭവ വകുപ്പ് പരിശോധന നടത്തുകയും അസാധാരണമായ തോതിൽ ഇരുമ്പിന്റെ അംശം കണ്ടെത്തുകയും ചെയ്തത്. ഇതോടെ തടാകത്തിൽ നിന്നുള്ള ജലവിതരണം പൂർണ്ണമായി നിർത്തിവെക്കുകയായിരുന്നു. കല്ലട ജലസേചന പദ്ധതിയിൽ നിന്നുള്ള വെള്ളമാണ് ഇപ്പോൾ വിതരണത്തിന് ഉപയോഗിക്കുന്നത്. അതും മുൻപുണ്ടായിരുന്നതിന്റെ 1/4 മാത്രം. കോഴിക്കോട്ടെ സെന്റർ ഫോർ വാട്ടർ റിസോഴ്സിലെ വിദഗ്ധ സംഘം ശാസ്താംകോട്ടയിലെത്തി പരിശോധന നടത്തി സാമ്പിളുകൾ ശേഖരിച്ചു. ഇതിന്റെ ഫലവും ഉടൻ കിട്ടും. വരും ദിവസങ്ങളിലും മഴ പെയ്താൽ ആശങ്കപ്പെടാനൊന്നുമില്ലെന്നാണ് വിദഗ്ധ സംഘം അറിയിച്ചിട്ടുള്ളത്. ഈശാന്യ ന്യൂസ്, കൊല്ലം.